ഞാൻ ചാനൽ ചർച്ചയിലിരുന്ന് ദീപാ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, അയ്യോ അന്നത്തെ ദിവസം സന്നിധാനത്തിൽ എന്താ നടന്നു എന്നൊന്ന് കണ്ട, ഹൃദയമുള്ള ഒരു കരിഞ്ഞു പോകും എന്ന ഒരു ഗംഗാരൂപ അവിടെ വരുമ്പോൾ, ഇപ്പുറത്ത് നിന്ന് വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയ ലക്ഷ്മി രാജീവ് ചോദിക്കുന്നുണ്ട്, ഇമ്മ അതിന് സീരിയൽ കരച്ചിലുകളൊന്നും ഇവിടെ കരയണ്ട എന്ന് ശക്തമായ രീതിയിൽ അതിനെ കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് മാന്യദേഹങ്ങളോടും ബഹുമാനത്തോടെ തന്നെ പറയുന്നു, അവരിൽ ഒരു സ്ത്രീ പോലും എന്തുകൊണ്ട് മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട രത്നമ്മ എന്ന ചേച്ചിയുടെ കഴുത്തിൽ കയറിട്ട് കുരുക്കി കൊല്ലാൻ നിർത്തിയപ്പോൾ പ്രതികരിച്ചില്ല എന്ന് ഏതെങ്കിലും കുലസ്ത്രീ ചോദിച്ചോ? ചോദിക്കില്ല. They will not ask because she is an ആദിവാസി woman, that is why. അവർ ചോദിക്കില്ല. ഒരു ആദിവാസി സ്ത്രീ മരിച്ചാലെന്താ ജീവിച്ചാലെന്താ, അവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ഒരു സൈഡിൽ നാഗവല്യമാരും ഒരു സൈഡിൽ ഗംഗമാരും നിൽക്കുമ്പോൾ നടുക്കൂടെ സബാർട്ടൻ മൂവ്മെന്റുകളുമായി പോകണമെങ്കിൽ കെൽപ്പുള്ളത് കേരളത്തിന്റെ അടിമ പാരമ്പര്യത്തിന്റെ സ്ഥൈര്യം മുന്നിലുള്ള ദളിത് ആദിവാസി സ്ത്രീകൾക്ക് തന്നെയാണ്. അവർ നടുക്കൂടെ നടക്കുക തന്നെ ചെയ്യും. നടന്നുകൊണ്ട് ഈ ശബരിമലയിലെ തുല്യനീതി നടപ്പാക്കുവാൻ തയ്യാറാകാത്ത മൂവ്മെന്റിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ തിരിച്ചടി കൃത്യമായും ജനാധിപത്യ ധ്വംസനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അതൊരിക്കലും ശബരിമലയിലെ ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടിയുള്ളതല്ല. എന്നാൽ ബാബാ സാഹബ് അംബേദ്കർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഐഡിയോളജി എഡ്യൂക്കേറ്റ് അജിറ്റേറ്റ് ഓർഗനൈസ് എന്നുള്ളതാണ്. ആ എഡ്യൂക്കേറ്റ് അജിറ്റേറ്റ് ഓർഗനൈസിൽ കൂടി തുല്യനീതി ഉറപ്പാക്കുവാനും സ്ത്രീ സമൂഹത്തിലെ സമത്വം ഉറപ്പിക്കുവാനും വേണ്ടിയുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ തന്ത്രി കുടുംബം ഏറ്റവും നീചമായ ഒരു ഫെമിനിസത്തിന്റെ ഏറ്റവും ഏത് രീതിയിലാണ് അതിനെ വികലമാക്കിയെന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി മൃദു സമീപനത്തിൽ കൂടെ തുടങ്ങി പെട്ടെന്ന് നമ്മുടെ മുമ്പില് ഒരു ഭയങ്കര ആകാരമായി വന്നു. ഞങ്ങൾ 20 പേരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ 20 പേരുടെ കൈ മുറിച്ച് ചോര വീഴ്ത്തുമായിരുന്നു. മൂത്രമോ മറ്റെന്തെങ്കിലും അവിടെ വീണാൽ നട അടച്ചിടാനുള്ള പ്രൊവിൻഷൻ ഉണ്ടായിരുന്നു എന്നും പറയുക തന്നെ ചെയ്തു. ഒരാൾ പോലും ഇന്ന് വരെ രാഹുൽ ഈശ്വറിനെ ബ്രാഹ്മണ തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല. കാരണം ബ്രാഹ്മണ ശാപം കിട്ടുമെന്നുള്ള ഭയം ഈ മീഡിയക്കാർക്ക് വരെ ഉണ്ട്. അവർക്ക് പോലും പറയില്ല. ഈ എനിക്കിതാണ് ചോദിക്കണ്ടേ, ആ 20 പേര് പോറ്റുമാരാണോ നമ്പൂതിരിമാരാണോ ബ്രാഹ്മണരാണോ ചോര ഇറ്റിക്കാൻ നിർത്തിയത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് പട്ടികയാതി പട്ടിക വർഗത്തിൽ പെട്ടവർ തന്നെയായിരിക്കും, സംഘപരിവാറിന്റെ കൂലിക്കാരെ തന്നെയായിരിക്കും. ഒരു തുള്ളി ചോര പോലും തൊടിയാതെയാണ് അവര് സവർണരെ കൊണ്ടാണ് സവർണത ഊട്ടി ഉറപ്പിച്ചത്. രാമജന്മഭൂമി ബാബറി മസ്ജിദ് നടന്നപ്പോൾ അവര് കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഹിന്ദുക്കളെ കൊണ്ട്, ലക്ഷക്കണക്കിന് ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച പഴയ പട്ടികയാതിക്കാരെ തന്നെയാണ് കൊന്നത്. മുസാഫർനഗർ കൂട്ടക്കൊല നടന്നപ്പോൾ മുസാഫർനഗറിലെ മുസ്ലിം അതിനെ ഹിന്ദു മുസ്ലിം ലഹളയാക്കി ചിത്രീകരിക്കുവാൻ ഇവിടുത്തെ സവർണ പരിപ്രേക്ഷ്യത്തിന് സാധിച്ചു. ദലിത് ക്യാമറ എന്ന നമ്മുടെ ചാനലിന്റെ വോളണ്ടിയർ എന്ന രീതിയിൽ ഞാൻ അതിൽ വർക്ക് ചെയ്തപ്പോഴാണ്, അതിനുവേണ്ടി ഡാറ്റ കളക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത്, മുസാഫർനഗർ എന്ന കോളനിയിലെ ഇസ്ലാം മതം സ്വീകരിച്ച പട്ടികയാതിക്കാർ പഴയ ഹൈന്ദവ പേരുകളിൽ അവിടെ ജീവിച്ചപ്പോൾ സഹികെട്ട് ജാതി ക്രൂരത സഹിക്കാൻ മേലാതെ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അവരെ കൊല്ലാൻ അയച്ചത്, കൂട്ടക്കൊല ചെയ്യാൻ അയച്ചത് ദളിതരെയാണ്. ദളിതരെ ദളിതരാൽ കൊണ്ടുകൊണ്ട് സവർണ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ശബരിമല ഉണ്ടായിരിക്കുന്നത്. അതിനവർ ടൂളുകളായി ഉപയോഗിക്കുന്നത് ഭക്തർ എന്ന പേരിൽ ഇന്ത്യയിലെ ദളിത് ആദിവാസി ബഹുജൻ മൈനോറിറ്റീസിനെ തന്നെയാണ്. കുലസ്ത്രീകളായ ഡി ബാരാഹുലീശ്വറോ മല്ലിക നമ്പൂതിരിയോ വഴി തടയാനായിട്ടോ കാർ തടയാനോ അവിടെ എത്തിയിരുന്നില്ല, അവർ എത്തുകയില്ല. കാരണം അവർ അഗ്രഹാരങ്ങളിലായിരിക്കും, മലകളിലായിരിക്കും, അന്തർജനങ്ങളായിരിക്കും. അവർക്ക് സൂര്യപ്രകാശം അവരടിക്കില്ല. കാർ തടഞ്ഞു നിർത്തി മങ്കുറിണി മദ്യം ഉപയോഗിച്ച് കുടിച്ച് ചുറ്റും വലയം തീർത്ത ആണുങ്ങൾക്കിടയിൽ നിന്ന് തുള്ളിക്കാൻ ഉപയോഗിച്ചത് ആദിവാസി വിഭാഗങ്ങളെ ആയിരുന്നു. എന്തുകൊണ്ട് ഇത്തരം നാടകങ്ങൾക്ക് വേണ്ടി നമ്മുടെ കരുത്തിനെ ഉപയോഗിക്കുന്നു, നമ്മുടെ അധ്വാനത്തെ ഉപയോഗിക്കുന്നു? ഇന്ത്യയിലെ തന്നെ തീവ്ര പരിശീലനം സിദ്ധിച്ച കൊടും ക്രിമിനലുകളെയാണ് ഭക്തിയുടെ പേരിൽ ഇവിടെ കൊണ്ടിറക്കിയിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ്
ഇവിടെ നിന്നും ബ്രിട്ടീഷുകാർ പോയപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ പുനരേകീകരണം എന്ന പേരിൽ കണ്ണായ കണ്ണുകളും മികച്ച ഫലപുഷ്ടമുള്ള സ്ഥലങ്ങളും നദികളും മികച്ച പർവ്വത പ്രദേശങ്ങളും മികച്ച താഴ്വരകളും വെട്ടിയെടുത്ത് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ സവർണ സമൂഹത്തിന്റെ എവിടെയാണോ അധിനിവേശമുള്ളത് അവിടേക്ക് വാർപ്പിച്ചുകൊണ്ട് നാമക്കയാകുന്ന ജനങ്ങളെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് മാറ്റി. കേരളത്തിൽ 50,000 കോളനികളായിട്ടാണ് നാം ഇപ്പോഴും കിടക്കുന്നത്. നമുക്ക് വേണ്ടിയത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, നമുക്ക് വേണ്ടത് ഗുഡ് ഇംഗ്ലീഷ് ആണ്, ഗുഡ് എഡ്യൂക്കേഷൻ ആണ്, നമുക്ക് വേണ്ടിയത് ഗുഡ് വേ ഓഫ് തോട്ട് ആണ്. ഗ്ലോബലിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസത്തിന്റെ പേരിൽ തെരുവിലിറങ്ങി ഏതെങ്കിലും സവർണരുടെ പൂണൂൽ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ല നാമാകുന്ന ജനതയുടെ മാൻ പവർ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ മാൻ പവർ നമ്മുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കണം. നാം നമ്മുടെ വെൽഫെയറിന് വേണ്ടി നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആര് ഉപയോഗിക്കും? നിന്റെ അധ്വാനവും നിന്റെ ചിന്തയും മറ്റൊരുവൻ എടുക്കുമ്പോഴും എടുക്കുമ്പോഴും നീ അടിമ തന്നെയാണ്. അതാണ് മോഡേണിറ്റി ഓഫ് സ്ലേവറി. ശബരിമലയിലെ വിഷയത്തിലേക്ക് നാമാകുന്ന സമൂഹം സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം എന്ന് പറയുന്നത്, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമ്പോഴാണ് ജനാധിപത്യം പുലരുന്നത്. ജനാധിപത്യത്തിന്റെ ആവശ്യം വേണ്ടത് ഇവിടെ ക്ഷീണം അനുഭവിക്കുന്ന ജനങ്ങൾക്കാണ്. ഇന്ത്യയിൽ SC ST അട്രോസിറ്റി ആക്ടിന്റെ പേരിൽ മാത്രം ജീവിക്കുന്ന ഉള്ളതുകൊണ്ട് മാത്രം ജീവിക്കുന്നതാണ് ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ. ഇവിടെ സംവരണമുള്ളതുകൊണ്ട് മാത്രമാണ് ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രൈവറ്റ് മേഖലയിലേക്ക് നോക്കുക, ഒരു NSS സ്കൂളിലേക്ക് നോക്കുക, അച്ഛനും അമ്മയുടെ അനിയത്തിയും ചേട്ടനും ചേച്ചിയും ചിറ്റയും ചിറ്റപ്പനും ഒക്കെ ആയിരിക്കും. അവിടെ കക്കൂസ് കഴിയുന്നിടത്ത് മാത്രമേ നമ്മുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നുള്ളൂ. അത്തരമുള്ള ഒരു സമൂഹത്തിൽ ടെക്നോ പാർക്കുകളിൽ ബാഹുബലി എന്ന സിനിമ 100 കോടി 500 കോടി 1,000 കോടി ക്ലബിൽ കയറിയ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ദളിതരായിരുന്നു. 1,500 രൂപയായിരുന്നു അവരുടെ കൂലി. എന്നാൽ ആ സിനിമയുടെ മുൻനിരയിൽ പ്രവർത്തിച്ചവർ കോടിക്കണക്കിന് വാങ്ങി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ വിളങ്ങുന്ന നാമാകുന്ന ജനത എന്ന ഇന്ന് ടെക്നോ പാർക്കിൽ ചെല്ലുമ്പോൾ ചായ എടുത്തു കൊടുക്കുന്നിടത്തും മണി എടുക്കുന്നിടത്തും കക്കൂസ് കഴിയുന്നിടത്തും ക്ലർക്കൽ രൂപങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇത്തരം വിവേചനങ്ങൾ നടക്കുന്നതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ആ വിവേചനങ്ങൾക്ക് ഇവിടെ കൃത്യമായ രീതിയിൽ ജനാധിപത്യം പുലരേണ്ടതുണ്ട്. അത് ഒരുത്തരുടെയും ഹീനമായ ആചാരം സംരക്ഷിച്ചുകൊണ്ടല്ല. ആചാരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും പ്രാകൃതമായ നവോത്ഥാന കാലഘട്ടത്തിലെ ഇവിടെയുണ്ടായ അഷർമെന്റുകളെ വീണ്ടും നമ്മൾ തച്ചുടക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം ജാതീയ നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു, നല്ല കാര്യങ്ങൾ നടന്നു. പക്ഷെ അതിവിടുത്തെ ജാതി നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതി ഇന്ന് പരിഷ്കരണങ്ങൾ ഉണ്ടായി. നമ്മുടെ ഒപ്പം ബസ്സിൽ യാത്ര ചെയ്യാനും നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ ഭക്ഷണം കിട്ടുകയും നമ്മുടെ മുമ്പിൽ ബസ് നിർത്തുകയും പൂഹോയ് എന്ന വിളിയൊക്കെ ഒഴുങ്ങി എന്നതിൽ കവിഞ്ഞ് ജാതി അതുപടി തന്നെ നിലനിർത്തി. അതുകൊണ്ടാണ് പ്രളയാനന്തര കേരളം ജാതിരഹിതമായിരുന്നു എന്ന മനോമോഹന വാഗ്ദാനം പോയി എന്നുള്ളതിന്റെ വാസ്തവമാണ് അത് ചെന്ന് നിന്നത് ശബരിമലയിലെ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയിലാണ്. ആ പാട്രിയാർക്കിയെ നിലനിർത്തുവാനാണ് ബാക്കി എല്ലാവരും പോയി നിൽക്കുന്നത്. ആ വിശ്വാസം സംരക്ഷിക്കുകയല്ല, ആ വിശ്വാസം അധമമെങ്കിൽ അധമമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി തുല്യ സ്വാതന്ത്ര്യം സ്ത്രീക്ക് നേടിക്കൊടുക്കണമെങ്കിൽ അതിന് സബാൾട്ടൻ മൂവ്മെന്റുകൾക്കും അംബേദ്കറേറ്റുകൾക്കും കൃത്യമായ പങ്കുണ്ട്. സവർണത സംരക്ഷിക്കുക അല്ല നമ്മുടെ ജോലി. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കലല്ല നമ്മുടെ തൊഴിൽ. നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഭൗതികമായ ഇടപെടലുകളിൽ കൂടി തുല്യനീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും സ്ത്രീയും പുരുഷനും ട്രാൻസ് സമൂഹവും കൈകോർത്ത് നീങ്ങുക തന്നെ വേണം. ഒരു ചെറിയ അസസ്മെന്റ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ ഒരു അസസ്മെന്റ് ആണ്, നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും റിവ്യൂ ഹർജികൾ പോയിട്ടുണ്ട്, പെറ്റീഷൻ പോകുന്നുണ്ട്, എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും സുപ്രീം കോടതി വിധി നവംബർ 13 അത് വിശ്വാസികൾക്ക് ആഘാതമായിരിക്കും. ഭരണഘടന വിധിച്ചതുപോലെ തന്നെ നടക്കും, അത് അവർക്കും അറിയാം. ഇത്രയും അധികം പ്രസംഗിക്കുന്ന രാഹുൽ ഈശ്വറിനും ഒക്കെ അറിയാം. പിന്നെ അദ്ദേഹത്തിന് 4 വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഹിസ്റ്റീരിയക്ക് മാനിയാക്ക് സ്വഭാവമാണ് അദ്ദേഹത്തിന്. പറയും ഇത് പൊളിയുവെന്ന്. ഇത് മനസ്സിലാക്കാതെ ഈ തെരുവിൽ പോയി നിൽക്കുന്ന വിശ്വാസികളോടാണ് എനിക്ക് സത്യത്തില് ഫീലിംഗ് കട്ടപ്പുച്ഛം എന്ന് തന്നെ പറയുന്നത്. ഒരു കാര്യം, ഇനി ഇവിടെ ബ്രാഹ്മണിക്കൽ
ജനാധിപത്യത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ അംഗീകരിക്കുന്ന പൂണൂലിട്ട് ഷർട്ട് ഇടാതെ ഇവരിങ്ങനെ വന്നിരിക്കുകയല്ല അല്ലെ. ഏത് തന്ത്രി കണ്ടരര് എന്നൊരു പേര്, മഹേശ്വരര്, നമ്മളിൽ നിന്നും പേരുകൾ വ്യത്യസ്തമാണ്. അവരുടെ പേരിൽ തന്നെ അവരുടെ ജാതി അറിയാം. ഇവരവിടെ വന്നിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടെ തന്നെ ഈ വിധി നടപ്പിലാക്കുന്ന ഉറപ്പാണ്. സമ്മതിച്ചു തരത്തില്ല. ഞാൻ എന്റെ ഒരു അസസ്മെന്റ് പറയാം, ഇവര് ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാല് ഏകദേശം നടക്കണമെന്നില്ല. കാരണം ഈ ഇവർക്ക് തന്നെ അറിയാം ഇത് ശൂദ്രദൈവമാണ്. അതുകൊണ്ട് തന്നെ അവരെ കറുത്ത വേഷത്തിൽ അതിനകത്ത് ഏതെങ്കിലും നമ്പൂതിരിമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് ഇടത്തില്ല. അത് ശൂദ്രന്റെ ദൈവ കറുത്ത ആദിവാസികളുടെയാണെന്ന് അവർക്ക് തന്നെ അറിയാം. ഇവരെ അയ്യപ്പൻ നമ്പൂതിരി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? അയ്യപ്പൻ പോറ്റി എന്നുള്ള പേരുണ്ടോ? ഒന്നും അവരിടത്തില്ല. ശൂദ്രദൈവമാന്ന് തന്നെ അവർക്കറിയാം, കീഴാള ദൈവമാന്ന് അറിയാം. ഇവര് ചെയ്യാൻ പോകുന്നത് ഒരു ദേവപ്രശ്നം അങ്ങോട്ട് വെക്കും. അവരുടെ ഏറ്റവും വലിയ ഭരണഘടന മനുസ്മൃതിയാണ്, അതിനകത്ത് പറയുന്ന ഒരു ദേവപ്രശ്നം വെക്കും. ആ ദേവപ്രശ്നം വെച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു ഇത് പറയും, ശബരിമലയിൽ യുവതികൾക്ക് പരിക്കില്ലാത്ത രീതിയിൽ പ്രവേശിക്കാം, വൈകുന്നേരങ്ങളിൽ പരിഹാരക്രിയ ചെയ്യാമെന്ന രീതിയിൽ തന്നെ ഇത് അവസാനിപ്പിച്ച് പരാജയം അടയുവാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും അവർ ഭരണഘടനാ വ്യവസ്ഥയെ അംഗീകരിച്ചെന്ന് സമ്മതിക്കാല. അത്തരം ഒരു വികൃത മാനസ രൂപമുള്ള ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയാണിത്. ആ വസ്തുത തിരിച്ചറിഞ്ഞ് ഇവരൊരു കാര്യം അംഗീകരിക്കുമ്പോഴും ബ്രാഹ്മണ്യം നിലനിർത്തും, അതിനെ കളയുമ്പോഴും ബ്രാഹ്മണ്യം നിലനിർത്തും. ബ്രാഹ്മണ്യം നിലനിർത്തുവാൻ വേണ്ടി ഉള്ളതല്ല നമ്മുടെ ആളധ്വാനങ്ങൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റൈൻ ചെയ്യുവാനുണ്ട്. ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെയും സ്ത്രീ പ്രവേശനത്തിനെയും ഭരണഘടനയെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അതിന് നാമാകുന്ന സമൂഹം നമ്മുടെ ചിന്തകൾ, പുനർവിചിന്തനകളും ചിന്താധാരകളും ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അവസരം തന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.